നമസ്കാരം. ലോകമെമ്പാടുമുള്ള സൂര്യ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് സക്ഷൽ കങ്കുവ. സൂര്യനായകനായി എത്തുന്ന ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രം. അതിനുമപ്പുറത്തേക്ക് സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ മുതൽമുടക്കുള്ള ഒരു ചിത്രം കൂടിയാണ് കങ്കുവ. 5 റോളുകളിൽ 13 വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് സൂര്യ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഏതാണ്ട് 2 കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണിത്. 1000 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തിൻ്റെ കഥയും അതിനൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കഥയും പറയുന്ന ഒരു സിനിമ. 2 ഭാഗമായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അതിലാദ്യത്തെ ഭാഗമാണ് ഉടൻ റിലീസിനായി എത്തുന്നതെന്നും ഒക്കെ അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ഗ്ലിംസ് വീഡിയോയും ഏകദേശം ഒരു ജൂലൈ മാസത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ സംവിധായകരും അണിയറ പ്രവർത്തകരും ഒക്കെ പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് 24 മണിക്കൂറുകൾ കൊണ്ട് 23 മില്യൺ വ്യൂവേഴ്സായിരുന്നു ആ ഒരു ഗ്ലിംസ് വീഡിയോയ്ക്ക് ലഭിച്ചത്. ഈ പുഷ്പ 2 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായ ഒരു ഗ്ലിംസ് ഒക്കെ ആയിരുന്നു അത്. അങ്ങനെ ഒരുപാട് റെക്കോർഡിട്ട, ഒരുപാട് പ്രാധാന്യം നേടിയ, ഒരുപാട് വാർത്തകളിൽ ഇടം പിടിച്ച ഒരു സിനിമയാണ് കങ്കുവ. എന്തായാലും ആ സിനിമയുടെ ഒരു പുതിയ അപ്ഡേഷനുമായി ശിവയുടെ സഹോദരനും സിനിമാന്തരനുമായ ബാല ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹോളിവുഡിൽ സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള ടെക്നോളജിയും അതുപോലെ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗംഭീര സിനിമയാണ് കങ്കുവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സൂര്യയുടെ കരിയർ മാത്രമല്ല തമിഴ് സിനിമയുടെ ജാതകം തന്നെ മാറ്റി എഴുതാനുള്ള ശേഷി ആ സിനിമയ്ക്കുണ്ടെന്നും ബാല ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി ബലം നൽകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കങ്കുവ. എന്തായാലും സൂര്യക്കൊപ്പം കങ്കുവയിൽ ദിഷ പഠാനിയാണ് നായികയെ വേഷം ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ബോബി ഡ്യൂളും യോഗി ബാബു അടക്കം വലിയൊരു താരനിരയും ഈ ചിത്രത്തിലുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് അഭ്യൂഹങ്ങൾ ഒക്കെയുള്ള, അതിനും അപ്പുറത്തേക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഫാൻറ്റസി ആക്ഷൻ മൂവിയാണ് കങ്കുവ എന്ന് ചെറിയ രീതിയിലെങ്കിലും അതിനെക്കുറിച്ച് മോഷൻ പോസ്റ്ററും അതിനൊപ്പം തന്നെ അതിൻ്റെ ഒരു ഗ്ലിംസും ഒക്കെ വന്ന സമയത്ത് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. എങ്കിലും എന്താണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥ എന്നോ, കങ്കുവ എന്നൊരു ഗോത്ര സമൂഹത്തെക്കുറിച്ചും ആ ഗോത്ര സമൂഹത്തിൻ്റെ കഥയാണ് പറഞ്ഞു വെക്കുന്ന തരത്തിലായിരുന്നു ഒരു ഗ്ലിംസ് നമ്മുടെ മുൻപിലേക്ക് എത്തിയത്. അതിൽ തന്നെ സൂര്യയുടെ ഒരു വ്യത്യസ്ത ഗെറ്റപ്പ്, ഒരു ലുക്ക്, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സ്റ്റൈല്, അതൊക്കെ വല്ലാത്ത ഒരു ഫീൽ നമുക്ക് ആ ഗ്ലിംസിലൂടെ ലഭിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം സൂര്യയുടെ എല്ലാ സിനിമകളിലാണെങ്കിൽ തന്നെ ഇപ്പോൾ അദ്ദേഹം അഭിനയ പ്രാധാന്യങ്ങൾക്കൊപ്പം തന്നെ നല്ല ഈ വേഷപ്പകർച്ചയിലും അതുപോലെ വ്യത്യസ്തമായ ഗെറ്റപ്പുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ 7 അറിവിലാണെങ്കിലും അയൽലാണെങ്കിലും അയലിൻ്റെ ഏകദേശം 9 ഗെറ്റപ്പിലാണ് സൂര്യ എത്തിയത്. അത് ആ ഒരു ഇത് ബ്രേക്ക് ചെയ്യാവുന്ന ഒരു സിനിമ കൂടിയാണ് കങ്കുവ. കങ്കുവയിൽ ഏകദേശം 13 ഗെറ്റപ്പിലാണ് സൂര്യ എത്താൻ പോകുന്നത്, 5 വ്യത്യസ്തമായ റോളുകളിലും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്ന കമലഹാസൻ കഴിഞ്ഞാൽ അത്രയും ഒരു എഫേർട്ട് എടുത്ത് ആ സിനിമയ്ക്ക് വേണ്ടി, ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കിട്ടുന്ന കഥയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാൻ തയ്യാറാവുന്ന, അതിനും അപ്പുറത്തേക്ക് ആ കഥ കുറച്ചുകൂടെ പരീക്ഷണങ്ങൾക്കൊക്കെ തയ്യാറാവുന്ന ഒരു നടനാണ് സാക്ഷാത് സൂര്യ. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇപ്പം വലിയ മാസ് ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹം വലിയ കലാമൂല്യമുള്ള സിനിമകളും അതിനൊപ്പം തന്നെ നല്ല കഥയ്ക്ക് പ്രാധാന്യം നൽകുന്ന സിനിമകളുമൊക്കെ അദ്ദേഹം പ്രേക്ഷകർക്ക് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സെലക്ഷൻ കങ്കുവ ഒരു മികച്ച സിനിമയായിരിക്കുമെന്ന് തന്നെയാണ് ആരാധക ബൃന്ദത്തിൻ്റെയൊക്കെ പ്രതീക്ഷ. എന്തായാലും വരും ദിവസങ്ങൾ ഇനി കങ്കുവയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയും ഈ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയും ഒക്കെ കാത്തിരിക്കും. അതിനൊപ്പം തന്നെ ഇതൊരു വേൾഡ് വൈഡായി റിലീസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ്. ഏകദേശം 3D ഈ ചിത്രം എത്തുന്നത്. മൊത്തം 3D തന്നെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും തന്നെ ഈ ചിത്രം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അതും 3D തന്നെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ കൂടിയാണ് കങ്കുവ. എന്തായാലും ഇനി കങ്കുവ തമിഴ് സിനിമയ്ക്കും തമിഴ് ഇൻഡസ്ട്രിക്കുമൊക്കെ ബാല പറഞ്ഞതുപോലെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുമോ എന്ന പ്രതീക്ഷയിലാണ് സൂര്യയുടെ ആരാധകർ.